പണ്ടുകാല സീരിയലുകളിൽ പ്രത്യക്ഷപ്പെട്ട് പിന്നീട് സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങിക്കൂടിയ കുടുംബിനികളായ ഒരുപാട് താരങ്ങളുണ്ട്. പണ്ട് നമ്മുടെ സ്വീകരണ മുറിയിൽ സ്ഥിരമായി എത്തിക്കൊണ്ടിരുന്ന നായകന്മാരൊക്കെ തന്നെയും ഇപ്പോൾ കുടുംബവിശേഷങ്ങൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലും പങ്കുവയ്ക്കാറുള്ളത്. അത്തരത്തിൽ വൈകുന്നേരങ്ങളിൽ പ്രായഭേദമന്യേ മലയാളി പ്രേക്ഷകർ എല്ലാവരും കണ്ട സീരിയൽ തന്നെയാണ് ഓട്ടോഗ്രാഫ്. ഓട്ടോഗ്രാഫിലെ നാൻസിയെ എത്ര പേർക്കാണ് മറക്കാനാവുക? സോണിയ എന്ന വ്യക്തിയാണ് നാൻസി എന്ന കഥാപാത്രം അതിഗംഭീരമായി ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ സോണിയ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് തന്റെ ഭർത്താവിന്റെ ഒരു വീഡിയോ ആണ്. കാലിന് അസുഖമായ സോണിയയ്ക്ക് നടക്കാനോ ഇരിക്കാനോ ആകുന്നില്ല. സഹായത്തോടെ മാത്രമേ നടക്കാനാവുകയുള്ളൂ. എന്നാൽ തന്റെ ഭർത്താവ് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് തന്റെ കാലിന് വരെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് സോണിയ പങ്കുവയ്ക്കുന്നത്. കാല് കഴുകി, കാല് തുടച്ച്, മരുന്നിട്ട്, ആവി പിടിച്ച്, ബാൻഡേഡ് കെട്ടിക്കൊടുക്കുകയാണ് ഇപ്പോൾ സോണിയയുടെ ഭർത്താവ്. അതോടൊപ്പം തന്നെ വീട്ടിലെ എല്ലാ പണിയും ചെയ്ത് കുട്ടികളെയും നോക്കി പാത്രം കഴുകി വെക്കുന്ന വീഡിയോയും തന്നെ ഇപ്പോൾ സോണിയ പങ്കുവച്ചിട്ടുണ്ട്. അതിമനോഹരമായ വീഡിയോ. ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചാലും തിരിഞ്ഞു നോക്കാത്ത ഭർത്താക്കന്മാരുണ്ട്, അവർ കണ്ടു പഠിക്കണമിത്. സീരിയൽ നടി സോണിയ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ കമന്റ് ചെയ്ത് എത്തുന്നത്. സോണിയയുടെ ഭർത്താവിന് വേണ്ടി നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും സന്തോഷം അറിയിച്ചും എത്തുന്നത്. കുമാര സംഭവത്തിലൂടെ ഓട്ടോഗ്രാഫിലെത്തിയ മലയാളികളുടെ സ്വന്തം നാൻസിയായി മാറിയ താരമാണ് സോണിയ ശ്രീജിത്ത്. സോണിയ ചെയ്ത കഥാപാത്രങ്ങൾ അത്രയും മലയാള സീരിയൽ പ്രേമികൾ ഓർത്തിരിക്കുന്ന സീരിയലുകളാണ്. അതുകൊണ്ട് തന്നെ വിവാഹശേഷം അഭിനയത്തിൽ നിന്നും താരം വിട്ടുനിന്നെങ്കിലും സോണിയയോടുള്ള ആരാധനയ്ക്ക് യാതൊരു കുറവും സംഭവിച്ചിരുന്നില്ല. വിവാഹശേഷം ഭർത്താവ് ശ്രീജിത്തുമൊത്ത് അബുദാബിയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ് സോണിയ. ചെറുപ്പം മുതലേ കലയോടുള്ള അഭിനിവേശം കൊണ്ടാകാം സോണിയ അഭിനയ സീരിയലുകളിൽ അത്രയും ഇന്ന് പ്രേക്ഷകർ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. പറയപ്പെട്ട പന്തീരകുലത്തിലെ മികവാർന്ന അഭിനയത്തിന് നിറഞ്ഞ കയ്യടിയും സോണിയയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ചക്രവാകം, മകളുടെ അമ്മ, പാട്ടുകളുടെ പാട്ട്, ഭാഗ്യലക്ഷ്മി തുടങ്ങിയവയും സോണിയയുടെ താരമൂല്യം ഉയർത്തിയ പരമ്പരകളാണ്. സോണിയ ഇപ്പോഴും ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സസ്നേഹം എന്ന സീരിയലിൽ നെഗറ്റീവ് റോൾ കൂടി ചെയ്യുന്നുണ്ട്. ഏറെ പ്രേക്ഷകരുള്ള സീരിയലാണ് സസ്നേഹം. ഓട്ടോഗ്രാഫ് സോണിയയ്ക്ക് പ്രധാന വേഷം ചെയ്തിരുന്ന ശ്രീകുട്ടിയും സസ്നേഹത്തിൽ ഒരു സുപ്രധാന വേഷം ചെയ്യുന്നുണ്ട്. സീരിയലിൽ വീണ്ടും അഭിനയിക്കാനെത്തിയിരുന്ന സോണിയ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ തിരിച്ചു വിദേശത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപാട് അഭിമുഖങ്ങളിലും ഒരുപാട് പരിപാടിയിലും എത്തി തന്റെ ഭർത്താവിനെക്കുറിച്ചും അദ്ദേഹം താൻ നൽകുന്ന പിന്തുണയെക്കുറിച്ചും ഒക്കെ തന്നെയും സോണിയ വാതോരാതെ സംസാരിച്ചിരുന്നു. ഓട്ടോഗ്രാഫിൽ അഭിനയിച്ച ശേഷമാണ് ശ്രീകുട്ടിയും സോണിയയും അടുത്ത സുഹൃത്തുക്കളായത്. ഇപ്പോഴും അടുത്ത സൗഹൃദം മുന്നോട്ട് പോകുന്നുണ്ടെന്നും സോണിയയും ശ്രീകുട്ടിയും ഇടയ്ക്കൊരു അഭിമുഖത്തിലെത്തി പറഞ്ഞിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് സോണിയ നാൻസിയായ സ്കൂൾ വിദ്യാർത്ഥിയുടെ റോൾ ചെയ്യുന്നതെന്നും പറഞ്ഞിരുന്നു. ആ സമയത്ത് ഏറ്റവും കൂടുതൽ റേറ്റിംഗോടെ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയാണ് ഓട്ടോഗ്രാഫ്. സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നായ രാഹുലിനെ അവതരിപ്പിച്ച ശരത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അപകടത്തിൽ മരിച്ചിരുന്നു. അതുകൂടിയായപ്പോൾ പ്രേക്ഷകർ വീണ്ടും ഈ സീരിയലിനെ കുറിച്ച് ഓർത്തിരുന്നു. അവരുടെ തന്നെ ഈ കഥാപാത്രങ്ങളെയും ഈ താരങ്ങളെയും എല്ലാം പ്രേക്ഷകർ ഓർത്തുകൊണ്ടേ ഇരുന്നു എന്നതും സത്യം തന്നെയാണ്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.